നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ യേശു കർത്താവ് ആവശ്യപ്പെടുന്നത് മറ്റൊന്നുമല്ല കറ കളഞ്ഞ വിശ്വാസം. ഞാൻ നിങ്ങളോട് പറയുന്നതും പറയാൻ ആഗ്രഹിക്കുന്നതും ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉരുൾപൊട്ടൽ പോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് അത്ഭുതം സംഭവിക്കും എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, അങ്ങനെയൊന്നും ഞാൻ പറയത്തുമില്ല. പക്ഷേ ഒന്ന് ഞാൻ നിങ്ങളോട് പറയാം, ഫസ്റ്റ് ആദ്യപടിയിൽ ഒന്ന് സംഭവിക്കും, സമാധാനം എന്ന ഒന്നിൻ്റെ അടിസ്ഥാനം ആദ്യം കർത്താവ് ഇടും. ഞാൻ എൻ്റെ ലൈഫിൻ്റെ എക്സ്പീരിയൻസാണ് പറയുന്നത് കേട്ടോ. സമാധാനം എന്ന ഒന്നിൻ്റെ അടിസ്ഥാനം ആദ്യം കർത്താവ് ഇടും. സമാധാനത്തിൻ്റെ അകത്ത് പണിയപ്പെടാത്തതൊന്നും നിലനിൽക്കത്തില്ല. സമാധാനത്തോടെ പണിയപ്പെടാത്തതൊന്നും നിലനിൽക്കത്തില്ല. സമാധാനത്തിൻ്റെ അകത്ത് ക്രിയ ചെയ്യാത്തതൊന്നും നിലനിൽക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വചന കേൾവിയിൽ ആദ്യം സംഭവിക്കുന്നത് സമാധാനമാണ്. ആദ്യം ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രയറിൽ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടൊരു വാക്ക് തന്നെ പീസ് എന്നുള്ളതാ, സമാധാനം എന്നുള്ളൊരു വാക്കാണ്. യേശു എവിടെ പോയിട്ട് എന്നത് ആദ്യം പറഞ്ഞു, യേശു എന്താ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ശിഷ്യന്മാരുടെ നടുവിൽ യേശു വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് എന്താ ആദ്യം പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഈ വാക്ക് പറഞ്ഞിട്ടേ യേശു അടുത്ത ഒരു സെന്റൻസ് പറയുന്നുള്ളൂ. ഈ വാക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടേ യേശു അടുത്ത ഒരു വാക്ക് പോലും ഉച്ചരിക്കുന്നുള്ളൂ. കാരണം ആദ്യം നിങ്ങൾക്ക് വേണ്ടത് സമാധാനമാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ആദ്യം വചന കേൾവിക്ക് വേണ്ടത്, വചനത്തിൻ്റെ റെവലേഷൻസ് വെളിപ്പെട്ട് വരാൻ വേണ്ടത് സമാധാനമാണ്. ആ സമാധാനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ക്രിയ ചെയ്യുന്നത് അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ അടിത്തറ ഇടുന്നത് ക്രിസ്തുവാണ്, യേശുവാണ്. യേശുവിനെ നിങ്ങൾ അതിന് അനുവദിക്കുമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിലൂടെ നിങ്ങളുടെ അരികിലേക്ക് വരുന്ന വചനത്തെ നിങ്ങൾ അതിന് അനുവദിക്കുമെന്നുണ്ടെങ്കിൽ കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനത്തിൻ്റെ അടിസ്ഥാനം വരും. ഏത് വിഷയത്തിൻ്റെ അകത്തായിക്കോട്ടെ കേട്ടോ, ഏതൊരു വിഷയത്തിൻ്റെ അകത്തായിക്കോട്ടെ, ഏത് കീറാമുട്ടി ആയിക്കോട്ടെ കേട്ടോ, ഞാൻ ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സമാധാനത്തിൻ്റെ അടിസ്ഥാനം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തിട്ടാൽ കുഞ്ഞെ, ആ അടിസ്ഥാനം പൊളിക്കാൻ ഒരു ജെ സി ബിയും കൊണ്ടുവന്നാൽ നടക്കത്തില്ല, ഒരു മാനുഷിക പ്രയത്നങ്ങൾക്കും സാധിക്കത്തില്ല. നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് സമാധാനത്തെ പണിയാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് പല സാഹചര്യങ്ങളിലും ആ സംഭവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിയും തിരിഞ്ഞും പോകുന്നത്. തിരമാലയ്ക്കൊരു സ്വഭാവമുണ്ട്. എന്താണെന്നറിയാമോ, തിരമാലയ്ക്കൊരു പ്രത്യേക ഷേപ്പില്ല, തിരമാലയ്ക്കൊരു പ്രത്യേക പൊക്കമില്ല, തിരമാലയ്ക്കൊരു പ്രത്യേക വണ്ണമില്ല. അത് കാറ്റിൻ്റെ ഗതിക്കനുസരിച്ചും കാറ്റിൻ്റെ ശക്തിക്കനുസരിച്ചും തിരമാലയ്ക്ക് ഏറ്റക്കുറച്ചിലുകളുണ്ടാവും, പൊക്കക്കൂടുതലുണ്ടാവും, പൊക്കക്കുറവുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പല രീതിയിലും പല ഭാവത്തിലും ഒക്കെ അത് വന്നിരിക്കും. ഒരു സൈഡ് ചരിഞ്ഞു, ഒരു സൈഡ് പൊങ്ങിയൊക്കെ വരും. അത് കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് സംഭവിക്കുന്ന മാറ്റമാണ്. എന്ന് പറയുന്നത് പോലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്വന്തമായിട്ട് ദൈവത്തെ കൂടാതെ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നതൊക്കെ നഷ്ടമായി പോകും. അതിനൊന്നിനും യാതൊരു ഗ്യാരണ്ടിയുമില്ല. പക്ഷേ ദൈവത്തെ നിങ്ങൾ അതിന് അനുവദിച്ചാൽ, യേശുവിനെ നിങ്ങൾ അതിന് അനുവദിച്ചാൽ, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ചെയ്യുന്നത് വണ്ടർഫുൾ തിങ്സ് ആയിരിക്കും, അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അനുഭവി ഞാൻ എൻ്റെ ടെസ്റ്റിമണി പറയാം കേട്ടോ, കുറച്ചൊക്കെ ഞാൻ എൻ്റെ ടെസ്റ്റിമണി പറയാം. നിങ്ങൾ എൻ്റെ പേര് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ദീപു കൃഷ്ണ എന്നാണ് എൻ്റെ പേര്. ഞാൻ ഇതിനു മുന്നും ഈ എൻഡ് ടൈം റിവൈവലിൽ ഞാൻ മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എൻ്റെ ടെസ്റ്റിമണി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അന്ന് അനുവദിക്കപ്പെട്ട സമയം കുറവായിരുന്നു, പക്ഷെ ഇന്ന് ദേവദാസൻ എനിക്ക് ധാരാളം സമയം എനിക്ക് ഇന്ന് നൽകിയിട്ടുണ്ട്, എൻ്റെ ടെസ്റ്റിമണി പറയണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്ന രീതിയിൽ വചനത്തിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ തന്നെ ചില മേഖലകളിൽ ഞാൻ എൻ്റെ ടെസ്റ്റിമണിയും കൂടെ നിങ്ങളോട് പറയാം. പക്ഷേ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ള ദൈവീക ചലനങ്ങൾ ഈ മീഡിയയിൽ ഇന്ന് ഈ വചന കേൾവിയിൽ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കർത്താവ് അത് ചെയ്യാൻ വിശ്വസ്തനാണ് എന്നുള്ള കാര്യം എനിക്കറിയാം. സഹോദരങ്ങളെ, ഇന്ന് ഈ ലൈവിൽ ജോയിൻ ചെയ്തേക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങൾ ഈ ലൈവ് നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. അനേകർക്ക് വചനം ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇപ്പോൾ വചനം കേൾക്കാൻ വേണ്ടി പ്ലാറ്റ്ഫോമിൽ നിന്ന് യാതൊരു കുറവുമില്ല. പക്ഷേ സഹോദരങ്ങളെ, ഒരുപാട് പേര് വചനം കേൾക്കാതെയും ഇരിക്കുന്നുണ്ട്. എൻ്റെ ജീവിതം മാറിയത് ഞാൻ നിങ്ങളോട് പറയട്ടെ, വചനത്തിലൂടെ എൻ്റെ ജീവിതം മാറിയത്. ഞാൻ പണ്ട് വചനത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്ന എന്ന് വെച്ചാൽ ശുശ്രൂഷയ്ക്ക് വന്നതിന് ശേഷമല്ല,
ശുശ്രൂഷയ്ക്ക് വന്നതിന് ശേഷം ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വചനത്തിന് പരിശുദ്ധാത്മാവിന്, വചനത്തിന് പരിശുദ്ധാത്മാവിന്. വചനമില്ലാതെ പരിശുദ്ധാത്മാവിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, പരിശുദ്ധാത്മാവില്ലാതെ വചനത്തിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്നാണ് വചനം, പരിശുദ്ധാത്മാവ്. എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ തീർത്തും നിസ്സംശയവും ഞാൻ പറയാം സഹോദരങ്ങളെ, ദൈവവചനത്തിൽ കൂടെ മാത്രമാണ്. ദൈവവചനം അത് ആരൊക്കെ അംഗീകരിച്ചാലും ശരി, ആരൊക്കെ അംഗീകരിച്ചില്ലെങ്കിലും ശരി, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, വചനത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്ഥാനം കൊടുത്താൽ, ദൈവവചനത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്ഥാനം കൊടുത്താൽ, ഒരു പ്രവാചകന്മാരും വേണ്ട, ഒരു പ്രവാചകിമാരും വേണ്ട, ദൈവവചനം സംസാരിക്കുന്നത് ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെട്ട് വരും. ദൈവവചനം സംസാരിക്കുന്നത് ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെട്ട് വരും. കാരണം ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെയും ഇഷ്ടത്തിൽ എഴുതി പിടിപ്പിച്ചേക്കുന്നതല്ല. ദൈവവചനം എന്ന് പറയുന്നത് ഓരപ്പോസ്തലന്മാർക്കും ഒരു കോളം ഫില്ല് ചെയ്യാൻ തോന്നിയിട്ട് അവരെഴുതിയതല്ല. പരിശുദ്ധാത്മ നിയോഗത്തോടും പരിശുദ്ധാത്മ നിയന്ത്രണത്തോടും പരിശുദ്ധാത്മാവിൻ്റെ ഇൻസ്ട്രക്ഷനോടും കൂടെ എഴുതിയത് എന്തിനാന്ന് ചോദിച്ചാൽ, ഇന്ന് ഈ സൺഡേ ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തും അത്ഭുതങ്ങൾ ചെയ്യാനും നീക്കുപോക്കുകൾ ഉണ്ടാക്കാനും, ചിലതിനെ ഇടിക്കാനും ചിലതിനെ പിഴുതെടുക്കാനും ചിലതിനെ പണിയാനും ചിലതിനെ നിർമൂലമാക്കാനും നിങ്ങളെ അധികാരപ്പെടുത്താൻ നിങ്ങളെ ബലപ്പെടുത്താനും കൂടെ വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ ഈ സമയം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അത്രമേൽ പവറാണ് ദൈവത്തിൻ്റെ വചനത്തിന്. ആർക്കും ഒന്നു വെച്ചും ഒരു ഡാമാണെങ്കിൽ നമുക്ക് അണക്കെട്ട് നിർമ്മാണം ചെയ്ത് അണക്കെട്ട് നിർമ്മിച്ച് വെള്ളത്തെ തടഞ്ഞു നിർത്താം. ഒരണക്കെട്ടോ രണ്ടണക്കെട്ടോ നിർമ്മിച്ച് നമുക്ക് വെള്ളത്തെ തടഞ്ഞു നിർത്താം. പക്ഷേ ദൈവവചനത്തെ തടഞ്ഞു നിർത്താൻ, അതിൻ്റെ പ്രവൃത്തിയെ തടഞ്ഞു നിർത്താൻ, അതിൻ്റെ ഗതിയെ മാറ്റിവിടാൻ, അതിൻ്റെ വേഗതയെ കുറയ്ക്കാൻ ഒന്നിനും കഴിയത്തില്ല എന്നുള്ളത് സ്പഷ്ടവും വ്യക്തവും സത്യവുമായിട്ടുള്ള കാര്യം എൻ്റെ അനുഭവമാണ്. അനുഭവ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ എനിക്ക് എല്ലാ വചനങ്ങളും ഇഷ്ടമാണ്, പക്ഷേ ഒരു പറയുമ്പോൾ ഒരു ഒരു പ്രത്യേക ഒരു വിശ്വ എൻ്റെ 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 സാക്ഷ്യം പോലെ തന്നെ ഇരിക്കുന്ന ഒരു വചനമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആസ്പദമായി എടുത്തേക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 4:12-14 വാക്യങ്ങൾ, അപ്പോസ്തല പ്രവൃത്തികൾ 4 അതിൻ്റെ 12-14 വാക്യങ്ങൾ. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഒരു ആമേൻ പറഞ്ഞു നിങ്ങൾ ആ വചനത്തിന്. ഞാൻ വീണ്ടും പറയാം, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഇതെന്റെ അനുഭവ സാക്ഷ്യമാണ്. രക്ഷിക്കപ്പെടാൻ, രക്ഷപ്പെടാൻ, വിടുവിക്കേണ്ട എന്റെ ജീവിതം ഒരു വലിയ ഹീറോ ഒന്നും അല്ലെങ്കിലും ഒരു വലിയ സീറോ ആയിരുന്നു. ഒരു വലിയ ഹീറോ ഒന്നും അല്ലെങ്കിലും ഒരു വലിയ സീറോ ആയിരുന്നു. സീറോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇന്ന് യേശുവിനെ അറിയാതിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ നിങ്ങൾ നോക്കിയാൽ അവരൊരിക്കലും ഒരു സീറോ ആയിരിക്കത്തില്ല. അവരുടെ ബുദ്ധിയിൽ, അവരുടെ ഓർമ്മയിൽ, അവരുടെ അറിവിൽ അവരൊരിക്കലും ഒരു സീറോ ആയിരിക്കത്തില്ല. പക്ഷെ ക്രിസ്തു ഇല്ലാത്ത എല്ലാവരുടെയും അവസ്ഥ ഒരു സീറോ ആണ്. പക്ഷേ ഈ സീറോയാണ് ആക്ച്വലി ദൈവത്തിന് ആവശ്യം. ഈ സീറോയാണ് ദൈവത്തിന് ആവശ്യം. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈ സീറോയെ ഒരു വിലയുള്ളതാക്കി മാറ്റാൻ കഴിയും. കാരണം സീറോയുടെ ഇപ്പുറത്ത് അക്കങ്ങൾ ഇട്ടുകൊടുത്താൽ മാത്രം മതി. മനസ്സിലായെന്നെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ മീനിങ്, ഈ സീറോയെ മാത്രം യേശുവിന് മതി. ഈ സീറോയെ വെച്ച്
ഈ സീറോയ്ക്കൊരു വാല്യൂ ഉണ്ടാകാൻ ഇപ്പുറത്തൊരക്കം വരണം. ഈ അക്കങ്ങൾ എത്ര വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് ദൈവത്തിന് രൂപകൽപ്പന ചെയ്തെടുക്കാൻ കഴിയും. അങ്ങനത്തെ ഒരവസ്ഥയിൽ നിന്ന ഒരു വ്യക്തിയാണ് ഞാൻ. യേശു ഇല്ലാതെ തികച്ചും ഒരു ജാതീയനായി, ഒരു വിഗ്രഹാരാധിയായി, ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ മുഴുവൻ നടന്ന് സേവിച്ച് മൂന്നും നാലും കുറിയൊക്കെ തൊട്ട് മൂന്നും നാലും നൂലൊക്കെ കെട്ടി തികഞ്ഞ പാപിയായി പകൽ മാന്യനെ പോലെ, ആൾക്കാർ കാണുമ്പോൾ സിമ്പിളൻ നല്ലവൻ, ആൾക്കാർ കാണുമ്പോൾ വലിയ മാന്യൻ, നല്ലൊരു പുത്രൻ, ഒരമ്മയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പുത്രൻ. ഈ പരിഗണനകളൊക്കെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് അവരുടെ നിന്ന് ആ ഒരു പരിഗണന വാങ്ങാനും വേണ്ടി ഒരുപാട് അഭിനയിക്കേണ്ടിയൊക്കെ വന്നു കേട്ടോ. വാങ്ങിയിട്ട് തികഞ്ഞ പാപിയായി നടന്ന എന്നെ പരിശുദ്ധാത്മാവായ ദൈവം എപ്പം സന്ദർശിച്ചോ ആ സെക്കൻഡ് മുതൽ എൻ്റെ ലൈഫ് മാറാൻ തുടങ്ങി. സഹോദരങ്ങളെ, ഈ മൂന്നും നാലും പൊട്ട് തൊട്ട് ഞാൻ നടക്കുമ്പോൾ തന്നെ എന്നോട് സംസാരിക്കാൻ എൻ്റെ ദൈവം വിമുഖത കാണിച്ചില്ല, എൻ്റെ അടുത്ത് വരാൻ എൻ്റെ ദൈവം അറച്ചില്ല. പാപത്തിൻ്റെ ചേറ്റിൽ കിടക്കുമ്പോഴും ആ കൈ ഒരു പിടി എന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു, ആ പിടി വിടാൻ ദൈവത്തിന് മനസ്സ് തോന്നിയില്ല. ഒരു പത്രോസിനെ പോലെ തള്ളിപ്പറഞ്ഞ ഘട്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പത്രോസിനെ പോലെ ദൈവം എൻ്റെ കൈമേൽ പിടിച്ച പിടിയാണ് ഇന്ന് ബലത്തോടെ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഈ വചനം സംസാരിക്കാൻ ഇടയാക്കിയത്. ഇന്ന് നമ്മൾ മുമ്പോട്ട് വചനം ചിന്തിക്കുന്ന സമയം എനിക്കറിയാം ഒത്തിരി പേരുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു ഷേപ്പിംഗ് നടക്കും. കർത്താവ് എന്നോട് പറയുന്നൊരു വാക്ക്, ഒരുപാട് പേരുടെ ജീവിതങ്ങൾ ഷേപ്പ്ലെസ് ആയിരിക്കുകയാണ്. എന്നോട് ദൈവാത്മാവ് പറയുന്നു ആ ഷേപ്പ്ലെസ് ആയിരിക്കുന്ന വ്യക്തികളുടെ ജീവിതങ്ങളെ കർത്താവ് ഇന്ന് റീഅലോക്കേഷൻ ചെയ്യുന്ന ദിവസമാണ്. ഒറ്റ കാര്യത്തിലൂടെ ദൈവം അത് ചെയ്യത്തുള്ളൂ, ദൈവവചനത്താൽ റീഅലോക്കേഷൻ നിങ്ങളുടെ ലൈഫിൽ നടന്നാൽ മറ്റൊരു ശക്തിക്കും വ്യക്തിക്കും വന്ന് ദൈവം അലോക്കേറ്റ് ചെയ്തതിനെ വേർപിരിക്കാൻ കഴിയത്തില്ല. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു ഏതൊക്കെയോ ബന്ധങ്ങൾ വേർപിരിക്കാൻ വേണ്ടി പിന്നിൽ പ്രവർത്തിക്കുന്ന ചില മാനുഷിക ശക്തികളെ, കൂട്ടുകെട്ടുകളെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ഛേദനം ചെയ്യാൻ പോകുന്നൊരു വാക്ക് എൻ്റെ ഉള്ളിൽ കർത്താവ് തരുന്നത്. ഈ ശിരഛേദനം എന്നൊക്കെ പറയുന്നത് പോലെ ഛേദിച്ചു കളയാൻ പോകുന്നു എന്നൊരു വാക്ക് എൻ്റെ ഉള്ളിൽ തരുന്നത്. കർത്താവ് തരുന്ന വാക്ക് അങ്ങനെ ഞാൻ പറയുന്നു, അതിന് ഭംഗി കൂട്ടുന്നുമില്ല, ഭംഗി കുറയ്ക്കുന്നുമില്ല. കർത്താവ് തരുന്ന ആശയങ്ങൾ അങ്ങനെ തന്നെ ഞാൻ കൈമാറുകയാണ്. അങ്ങനെ ഏതൊക്കെയോ കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ഒരു വലിയ മാറ്റം ചെയ്യാനായി പോകുന്നു. നിങ്ങൾ വിശ്വാസത്തോടെ ഇരിക്കുക. ഒരത്ഭുതങ്ങളും എനിക്കിവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവായ ദൈവത്തെ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച എൻ്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തും പ്രവർത്തിക്കും. പ്രൈസ് ഗോഡ്. നാം ചിന്തിച്ച വചനം ഇതായിരുന്നു അപ്പോസ്തല പ്രവർത്തികൾ 4:12 അതിൻ്റെ 12-14 വാക്യം. മറ്റൊരുത്തനിലും രക്ഷയില്ല ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം. പറഞ്ഞ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം. ഇന്ന് ആ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ഈ വചനത്തിന് ആസ്പദമെന്ന് പറയുന്നത് ഇത് ക്രിസ്തീയ സഭയുടെ ആദ്യത്തെ പീഡനവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെയും കുറിച്ച് വെളിപ്പെടുത്തി തരുന്ന ഒരു വചനമാണ്. ക്രിസ്തീയ സഭയുടെ ആദ്യത്തെ പീഡനവും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും. പറയട്ടെ, ക്രിസ്തീയ സഭയുടെ ആദ്യത്തെ പീഡനം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ചും വെളിപ്പെടുത്തുന്ന വചനം. എവിടെ ഒരു പീഡനം ഉണ്ടോ അതിൻ്റെ നടുവിൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ട്. എവിടെ ഒരു പീഡനം അനുഭവിക്കുന്നുവോ അതിൻ്റെ നടുവിൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ട്. മനസ്സിലായില്ല. എവിടെ ഒരു പീഡനത്തിൻ്റെ അവസ്ഥയുണ്ടോ, എവിടെ ഒരു പീഡനത്തിൻ്റെ അനുഭവമുണ്ടോ, എവിടെ ഒരു ക്രൂരത സംഭവിക്കുന്നോ അവിടെ ദൈവത്താൽ അനുവദിക്കപ്പെട്ട, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട, ദൈവത്താൽ നിലനിർത്തിയിരിക്കുന്ന ഏതൊരു വ്യക്തിക്കൊരു പീഡനമുണ്ടോ, ഏതൊരു വ്യക്തിക്കൊരു കഷ്ടതയുണ്ടോ, ഏതൊരു വ്യക്തി
വ്യക്തിക്കൊരു ബുദ്ധിമുട്ടുണ്ടോ അവരെ ആശ്വസിപ്പിക്കാൻ അവരെ ആ ക്രിസ്തുവിന്റെ വചനത്തിൽ നിലനിർത്താൻ പരിശുദ്ധാത്മാവ് ഉണ്ട് പരിശുദ്ധാത്മാവ് ഉണ്ട് പരിശുദ്ധാത്മാവ് ഉണ്ട് ഇന്ന് പകലിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തും ഇതുപോലെ അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം അതിന്റെ ആമേൻ ആമേൻ അതിന്റെ അതിന്റെ പിന്നാമ്പുറം പോലെ അതായത് ക്രിസ്തീയ സഭയ്ക്കുണ്ടായ ആദ്യത്തെ പീഡനം ആ പീഡനം സംഭവിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് മാറി നിൽക്കുന്നില്ല പരിശുദ്ധാത്മാവിനാൽ നിയോഗിതരായ അപ്പോസ്തലന്മാർ ദൈവ വചനം പ്രഘോഷിച്ചു എന്നുള്ള ഏക കാരണമാണ് ക്രിസ്തീയ സഭയ്ക്ക് പീഡനം ഉണ്ടാകാനുള്ള കാരണം അപ്പോസ്തലന്മാർക്ക് പീഡനം ഉണ്ടാകാനുള്ള കാരണം ചില യജമാനന്മാരുടെ മുമ്പിൽ കുറ്റാരോപിതരായി നിൽക്കാനുള്ള കാരണം ചില മത പുരോഹിതന്മാരുടെ മുമ്പിൽ കുറ്റവാളിയെ പോലെ നിൽക്കാനുള്ള കാരണം ജീവിതത്തിൽ പൂർണ്ണ വിശുദ്ധി കാത്തുസൂക്ഷിക്കുന്ന അപ്പോസ്തലന്മാർ ദൈവ വചനം എടുത്തു എന്നുള്ള ഏക കാരണത്താൽ കുറ്റാരോപിതരായി നിൽക്കുമ്പോൾ അവരോടുകൂടെ ചേർന്ന് നിൽക്കുന്ന പരിശുദ്ധാത്മാവ് ഇതേ അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ഏതൊക്കെയോ വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് പറയാൻ പറയുന്നു, സഹോദരങ്ങളെ, സഭയ്ക്ക് ഒരു കഷ്ടത ഉണ്ടായാൽ അതേ അധ്യായത്തിൽ 4-ാം അധ്യായത്തിൽ സഭയുടെ കഷ്ടത ആരംഭിക്കുന്നു. ആദ്യ പീഡനം, പീഡനം എന്ന് അവിടെ പറയുന്നത് 4-ാം അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൽ സഭയുടെ ആദ്യത്തെ പീഡനം ആരംഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടുന്നത് 5-ാമത്തെയോ 6-ാമത്തെയോ 7-ാമത്തെയോ അധ്യായത്തിൽ അല്ല മോളെ. 4-ാമത്തെ അധ്യായത്തിൽ പീഡനം ആരംഭിക്കുമ്പോൾ 4-ാമത്തെ അധ്യായത്തിൽ തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും വെളിപ്പെടുകയാണ്. ഏ എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, നിങ്ങൾക്കൊരു നിരാശയുണ്ടാകുമ്പോൾ, നിങ്ങൾക്കൊരു തകർച്ചയുണ്ടാകുമ്പോൾ, നിങ്ങൾ എവിടുന്നെങ്കിലും തിരസ്കരിക്കപ്പെടുകയോ നിന്ദിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ കരുതരുത് ഈ ജന്മം കഴിഞ്ഞ് അടുത്ത ജന്മം, ഈ മാസം കഴിഞ്ഞ് അടുത്ത മാസം, ഈ വർഷം കഴിഞ്ഞ് അടുത്ത വർഷം, അല്ലല്ലല്ല. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട, ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന, ദൈവത്തിന്റെ വചനത്തിൽ നിലനിൽക്കുന്ന ഒരു പൈതലിനെ നോക്കി, ഒരു ദൈവഭക്തനെ നോക്കി പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയും, അത് ഈ മാസമാണ് നീ അനുഭവിക്കുന്നതെങ്കിൽ, അത് ഈ ദിവസമാണ് നീ അനുഭവിക്കുന്നതെങ്കിൽ, അത് ഈ ആഴ്ചയാണ് നീ അനുഭവിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് അത് അതേപോലെ അതേ സമയം നിന്നോടുകൂടെ ചേർന്ന് നിൽക്കും. 4-ാമത്തെ അധ്യായത്തിൽ പത്രോസ് ദൈവവചനം പറഞ്ഞതിന്റെ പേരിൽ അല്ല, പത്രോസ് ദൈവവചനം പറഞ്ഞ് ഒരു മനുഷ്യനെ വിടുവിച്ചെടുത്തതിന്റെ പേരിൽ പത്രോസ് ദൈവവചനം പറഞ്ഞ് ഒരു മനുഷ്യനെ വിടുവിച്ചെടുത്തതിന്റെ പേരിൽ ദൈവവചനം പറഞ്ഞ് ഒരു മനുഷ്യനെ ഞാൻ എന്തിനാ അത് ആവർത്തിച്ച് പറയുന്നതെന്നറിയാമോ? ദൈവവചനത്തിന് ബന്ധനമില്ല എന്ന് ജീവിതം കൊണ്ട് അനുഭവിച്ചറിഞ്ഞ ഒരു ജീവിക്കുന്ന സാക്ഷി എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു, ദൈവവചനം പറഞ്ഞൊരു മനുഷ്യനെ വിടുവിച്ചെടുത്തു എന്നുള്ള നിലയിൽ ആ മനുഷ്യൻ കുറ്റാരോപിതനായി. പ്രൈസ് ഗോഡ്. പക്ഷേ ദൈവമാണേ അനുവദിച്ചത്, പരിശുദ്ധാത്മാവാണേ അനുവദിച്ചത്, പരിശുദ്ധാത്മാവ് മാറി നിൽക്കുന്നുമില്ല, ചേർന്ന് നിൽക്കും. എന്തിനെന്നറിയാമോ കുഞ്ഞെ? കുറ്റം ആരോപിച്ച വ്യക്തികളുടെ മുമ്പിൽ ബലത്തോടെ നിൽക്കുവാൻ, നിഷ്കളങ്കതയോടെ നിലനിർത്തുവാൻ, നിന്റെ നിരപരാധിത്വം ബോധിപ്പിക്കും. എനിക്കറിയത്തില്ല കേട്ടോ, ഇതാരോടോ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. കാരണം ആക്ച്വലി എന്റെ പ്രസംഗ വിഷയത്തിന്റെ രീതിയിലല്ല എന്റെ വാക്കുകളെ ആത്മാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് എപ്പോഴും എല്ലാ മെസ്സേജിലും ഞാൻ ഫീൽ ചെയ്യാറുള്ള കാര്യമാണ്. എന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തികളുടെ അവസ്ഥകൾ അനുസരിച്ച് പരിശുദ്ധാത്മാവ് എന്നിലൂടെ, ഞാൻ എന്റെ പ്രാർത്ഥനയും അതാണ്, അങ്ങനെ തന്നെ സംസാരിക്കാവൂ എന്നുള്ളത്. അല്ലാതെ ലെക്ചർ അടിക്കാനല്ല ഒരിക്കലും ഞാനിവിടെ വന്നിരിക്കുന്നത്. ലെക്ചർ വേണ്ട, അത് വേണ്ട. എനിക്കൊരു ലെക്ചറുണ്ട്, അത് പരിശുദ്ധാത്മാവാണ്. കർത്താവ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിച്ചാൽ മതി എന്ന് എന്റെ ആശ കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയുന്നു, എന്തൊക്കെയോ നിഷ്കളങ്കരായിരിക്കുന്ന വ്യക്തികൾ, കുറ്റാരോപിതരായിരിക്കുന്ന വ്യക്തികൾ നിഷ്കളങ്കതയോടെ നിന്നിട്ടും കുറ്റമാരോപിക്കപ്പെടുന്ന, പക്ഷെ കുറ്റമാരോപിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ കഴിയാത്ത ഒരു ഘട്ടത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. കാരണം നിങ്ങൾക്ക് അവിടെ നിന്ന് വിട്ടുപോകാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് അവിടെ വിട്ടുപോകാൻ പറ്റത്തില്ല. കാരണം നിങ്ങളെ ദൈവം അവിടെ നിർത്തിയിരിക്കുകയാണ്. ദൈവം നിർത്തിയിരിക്കവേ തന്നെ ചില പീഡനങ്ങൾ അതേ സ്ഥലത്ത് നിന്ന് അനുഭവിക്കേണ്ടി വന്നിട്ട് ഹൃദയം നുറുങ്ങി ഒരു ക്വസ്റ്റ്യൻ മാർക്കിട്ട് നിൽക്കുന്ന പോലെ നിൽക്കുന്ന ചില വ്യക്തികളോട് ദൈവാത്മാവ് പറയുന്നു, കുഞ്ഞെ, പരിശുദ്ധാത്മാവ് നിന്നോടുകൂടെ ചേർന്ന് നിൽക്കുന്നു എന്ന് നീ അറിയേണ്ടതിന് വേണ്ടിയിട്ടാണ് ആത്മാവ് ഇന്ന് നിന്നെ ഈ ലൈവിൽ കൊണ്ടുവന്നേക്കുന്നത്.
താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സഹോദരങ്ങളെ, ഇന്ന് ഇന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു നിയോഗം വെളിപ്പെടുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഇന്ന് ഏതൊക്കെയോ സ്റ്റക്കപ്പായി കിടക്കുന്ന വിഷയങ്ങളെ ദൈവം ചലിപ്പിക്കാൻ തുടങ്ങുകയാണ്. ഏതൊക്കെ നിശ്ചലമായി കിടക്കുന്ന ചില വിഷയങ്ങളെ ദൈവം ചലിപ്പിക്കാൻ തുടങ്ങുകയാണ്. നടക്കത്തില്ലെന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. അത് നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസമാകാം, വിവാഹമായിരിക്കാം, അവരുടെ ഭാവിയുമായി ബന്ധപ്പെട്ട, അവരുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം. ഇന്നത് സംഭവിക്കും. നടക്കയില്ല എന്നായിരുന്നു അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ മനുഷ്യനെ കുറിച്ച് വൈദ്യൻ പറഞ്ഞത്. നടക്കയില്ല, നടക്കയില്ല, നടക്കത്തില്ല, ഇതാ പറഞ്ഞത്. അതുകൊണ്ട് അവൻ നടന്നുമില്ല. അവൻ ആ സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിന്റെ മുമ്പിൽ ഇരിക്കുകയായിരുന്നു. അവൻ നടന്നില്ല, അവന് നടക്കാൻ വയ്യ, കാരണം അവൻ മുടന്തനായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവായ ദൈവം ആമേൻ സ്തോത്ര പത്രോസിലൂടെ പറഞ്ഞു, നീ നടക്കും. വൈദ്യൻ പറഞ്ഞു നടക്കയില്ല, പക്ഷെ ആത്മാവ് പറഞ്ഞു നടക്കും. അതുകൊണ്ട് എന്തോ ചെയ്തു, യേശുവിന്റെ നാമത്തിൽ അവന്റെ കൈക്ക് പിടിച്ചു. അവൻ നടക്കാൻ അവന്റെ കൈക്ക് ആദ്യം പിടിച്ചു, അവന്റെ കാലുകൊണ്ട് നടക്കാൻ അവന്റെ കയ്യിൽ ആദ്യം പിടിച്ചു. നിന്റെ കയ്യിൽ കുഞ്ഞെ, നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ കയ്യിൽ. അവൻ നടക്കാൻ കാലിലല്ലേ പിടിക്കേണ്ടത്, പക്ഷേ ദൈവം പിടിച്ചത് അവന്റെ കൈക്കാണ്. കയ്യിൽ പിടിക്കുന്നതിനൊരു ഉദ്ദേശമുണ്ട്, ഒരു സുരക്ഷിതത്വം ഉറപ്പ് വരുത്തുകയാണ്. എന്റെ കുഞ്ഞിനെ അവൾ വീഴാതിരിക്കാൻ വേണ്ടി എന്റെ കുഞ്ഞിന്റെ കാലെ പിടിച്ചുകൊണ്ടല്ല ഞാൻ നടക്കുന്നത്, അവളുടെ കയ്യെ പിടിച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. ശരിയാണോ അല്ലയോ? നിങ്ങളും അങ്ങനല്ലേ? നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോ പപ്പായും മമ്മിയും നിങ്ങളെ എവിടെയാ പിടിച്ചേ? നടക്കുമ്പോ നിങ്ങൾ നിങ്ങളെ വീഴാതിരിക്കാൻ എവിടെയാ പിടിച്ചേ? കയ്യിലാ പിടിച്ചേ. അപ്പൊ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചതിനൊരു ഉദ്ദേശമുണ്ട്, ഒരു കരുതൽ, ഒരു കരുതുന്ന കരം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ കരുതുന്ന ഒരു കരം വെളിപ്പെടുന്നു, വെളിപ്പെടുന്നു, വെളിപ്പെടുന്നു. ചിലരുടെ വായ അടയ്ക്കാൻ വേണ്ടി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ നിങ്ങളുടെ കൂടെ നിൽക്കും. ചിലരുടെ വായ അടയ്ക്കാൻ വേണ്ടി, ചില കുറ്റപ്പെടുത്തലുകളുടെ മുനം പൊടിക്കാൻ വേണ്ടി നിങ്ങൾ പോലും വിചാരിക്കാത്ത വ്യക്തികൾ സാക്ഷിയായി നിങ്ങളുടെ നിങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കുന്ന ചില വ്യക്തികളെ ദൈവം കൂടെ നിർത്തും. ഇതാരോടുള്ള ആലോചന, നിഷേധിക്കാൻ കഴിയാത്ത സൗഖ്യം, നിഷേധിക്കാൻ കഴിയാത്ത സാക്ഷ്യം, ഇതാ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കുന്നത് നിഷേധിക്കാൻ കഴിയാത്ത സൗഖ്യം. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നിഷേധിക്കാൻ കഴിയാത്ത ദൈവപ്രവർത്തികളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്, ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ കയ്യിൽ ഒരു സാധാരണ മനുഷ്യനെ കിട്ടിയാൽ അവൻ ചെയ്യുന്നതും പിന്നെ അവനിലൂടെ സംഭവിക്കുന്നതും സാധാരണ കാര്യമല്ല. ഇന്ന് ഞാൻ തന്നെ നിങ്ങളോട് ഈ ദൈവവചനം സംസാരിക്കുമ്പോൾ ഞാൻ ആരാ, ഞാൻ ആരായിരുന്നു എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായി അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ സാധാരണ മനുഷ്യനെ യേശു വിളിച്ചപ്പോൾ യേശുവിൻ്റെ കയ്യിൽ കൊടുക്കാൻ ഞാൻ തയ്യാറായതിൻ്റെ ഫലമാണ് അസാധാരണമായ കാര്യങ്ങൾ ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടും നടന്നുകൊണ്ടും ഇരിക്കുന്നു. ആരോടോ ആലോചന പറയുന്നു, യേശു നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതൊരൊറ്റ വിളിയായിരിക്കാം, അതൊരൊറ്റ വചനമായിരിക്കാം, അതൊരൊറ്റ വാക്കായിരിക്കാം. ആ വാക്കിന്റെ അകത്ത് നിന്റെ ഫ്യൂച്ചർ ഉണ്ട്. ആ വാക്കിന്റെ അകത്ത് നിന്റെ ഫ്യൂച്ചർ ഉണ്ട് മോളെ. ആ വാക്കിന്റെ അകത്ത് നിന്റെ ഫ്യൂച്ചർ ഉണ്ട്. Praise to Jesus. Praise to God. ആ വാക്കിന്റെ അകത്ത് നിന്റെ ഫ്യൂച്ചർ ഉണ്ട്. ഫ്യൂച്ചറിനെ കുറിച്ച് പത്രോസിനോട് കർത്താവ് പറഞ്ഞു. കാരണം ഇതേ പത്രോസ് തന്നെ മീൻ പിടിക്കാൻ പോയിട്ട് ഒന്നും കിട്ടാതെ വിഷമിച്ചു വന്ന സമയമുണ്ട്. അന്നും അന്നും എന്റെ കർത്താവ് കനലിൽ ചുട്ട അപ്പവും മീനുമായിട്ട് പത്രോസിനെ കാത്തു. അതിന്റെ പിന്നിലത്തെ സംഭവം ആലോചിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യേശുവിന്റെ സ്നേഹം മനസ്സിലാവും. യേശുവിനെ തള്ളിപ്പറഞ്ഞു കളഞ്ഞു പത്രോസ്. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു കളഞ്ഞു. ഇത്രയും കൊണ്ട് നടന്ന് അഭിഷേകം ചെയ്ത് മറുരൂപ മലയിൽ ചെന്ന് പ്രാർത്ഥനയിൽ ഒരു മനുഷ്യന് സംഭവിക്കുന്ന ട്രാൻസ്ഫോർമേഷനെ വരെ കാണിച്ച സാക്ഷ്യമുള്ള പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഒന്നോർത്ത് നോക്കിക്കേ, നമ്മളാണേൽ നിങ്ങൾ യേശുവിനെ മുഖാമുഖം കണ്ടിട്ടുള്ള വ്യക്തിയാണോ എന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് അങ്ങനെ കാണാൻ വളരെ ആഗ്രഹമുണ്ട്. ഒരു ദർശനത്തിലെങ്കിലും കർത്താവിനെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇതുവരെയും സാധിച്ചിട്ടില്ല. പക്ഷെ ദൈവം അതെനിക്ക് സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ പത്രോസിന്റെ കാര്യം അങ്ങനല്ല.
പത്രോസ് യേശുവിനെ കണ്ട വ്യക്തിയാണ്. യേശുവിന്റെ ട്രാൻസ്ഫോർമേഷൻ കണ്ട് മനസ്സിലാക്കി ആശ്ചര്യപ്പെട്ടു പോയ ഒരു വ്യക്തിയാണ്. സ്പിരിച്വൽ എൻകൗണ്ടർ ഉണ്ടായ വ്യക്തിയാണ്. യേശുവിന്റെ ചൂടും ചൂരും അനുഭവിച്ച വ്യക്തിയാണ്. ആ മനുഷ്യന് പോലും യേശുവിനെ പൂർണമായ രീതിയിൽ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇതേ പത്രോസിനെ നോക്കി യേശു പറഞ്ഞു, പീറ്റർ, ഞാൻ നിന്നിൽ സഭയെ പണിയുമെന്ന് യേശു പറയുമ്പോഴും പണി പൊളിച്ചു കളയാനുള്ള പണി പുള്ളിക്കാരനിൽ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും കയ്യഫാവിന്റെ നടുമുറ്റത്ത് വെച്ച് തന്നെ തള്ളിപ്പറയുമെന്ന് യേശു അറിഞ്ഞിട്ടും തന്നിലുള്ള വാഗ്ദത്തത്തെ വിഡ്രോ ചെയ്യാൻ യേശു തയ്യാറായില്ല. ഞാൻ നിങ്ങളോട് ദൂത് പറയുവാണ്, നിങ്ങൾ ഇനിയിപ്പോ എങ്ങനെയൊക്കെ തെന്നിയും തെറിച്ചും പോയാലും ശരി, കർത്താവിന് നിങ്ങളോടുള്ള സ്നേഹം കുറയത്തില്ല. യേശു കർത്താവിന് നിങ്ങളോടുള്ള സ്നേഹം കുറയത്തില്ല. നിങ്ങൾ ഇനിയിപ്പോ എങ്ങനെയൊക്കെ ആയാലും ശരി, കർത്താവ് നിങ്ങളെ സ്നേഹിക്കും. എത്ര പാപം നിങ്ങൾ ചെയ്താലും, എത്ര നിങ്ങൾ പിന്മാറിപ്പോയാലും, കർത്താവ് നിങ്ങളെ സ്നേഹിക്കും, സംശയമില്ല. ഈ പത്രോസ് യേശുവിനെ പിന്തുടർന്നതിന്റെ അനന്തര ഫലമാണ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ തന്നിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത്. നിങ്ങളൊരു യേശുവിൽ നിന്ന് ഒരു അനുഭവം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മറ്റൊന്നുമല്ല വേണ്ടത് യേശുവിന്റെ കൽപ്പനകളെ അനുസരിക്കാൻ തയ്യാറാകുക. കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങുക. മറ്റൊരുത്തനിലും രക്ഷയിലും, നമ്മൾ വായിക്കപ്പെട്ട വചനം പോലെ മറ്റൊരുത്തനിലും രക്ഷയിൽ, ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവം, ഈ ജനത്തെ അവിടുത്തെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ട ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അവിടുത്തെ മാറ്റമില്ലാത്ത കരം കൊണ്ട് ഈ ജനത്തെ തൊടണമേ. യേശുവേ, ഞങ്ങൾ ഇന്ന് സംസാരിച്ച വചനത്തിന്റെ അകത്ത് ആഴമേറിയ ദൂതുകൾ ഉണ്ടായിരുന്നല്ലോ. ദൈവം ഈ ജനത്തെ ബലപ്പെടുത്തണം, സഹായിക്കണം. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് തിരുവെഴുത്ത് പറയുന്നല്ലോ. കർത്താവേ, ഈ ജനത്തിന്റെ ഓരോ ആവശ്യങ്ങളുടെ കൂടെ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാകും. ഇവരെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ മഹത്വവും എന്റെ കർത്താവിടുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങൾക്കുള്ളതിനെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്ത ലൈവിൽ കാണുന്നതുവരെ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. ബ്ലെസ് യു. ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ.